നമസ്കാരം. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജുമാ മസ്ജിദ് മുതൽ അഴീക്കോട്ട് വരെ മേൽപ്പാലം വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. എന്നാൽ ഈ മേൽപ്പാലം വരുന്നതോടുകൂടി ഇവിടെ വർഷങ്ങളോളം പഴക്കമുള്ള പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന നിരവധി അഗ്രഹാരങ്ങളാണ് പൂർണ്ണമായും ഭാഗികമായും നഷ്ടമാവുന്നത്. രാജഭരണകാലത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെ ചുറ്റിയുള്ള വീടുകളെല്ലാം തന്നെ പൈതൃകമുള്ളതാണ്. അതിൽ പുത്തൻ തെരുവ് എടുത്തു പറയേണ്ട ഒരു അഗ്രഹാരമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പുത്തൻ തെരുവ് അഗ്രഹാരത്തിലാണ്. ഇവിടെ മേൽപ്പാലം വരുന്നത് മൂലം അഗ്രഹാരം നഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പോയാച്ചാൽ നമുക്ക് എവിടെ വന്ന് നമ്മൾ ജീവിക്കും? ഇവിടെ വന്ന് എൻ്റെ വിഷത്തെ വാങ്ങി തിന്ന് മരിക്കണം. അതുതന്നെ നമ്മൾ നടക്കും. നമുക്കെല്ലാം പാവപ്പെട്ടെങ്കിൽ ജീവിച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മൾക്ക് ഇല്ലയേ, പണക്കാരൻ മാടി മേലെ മാടി കെട്ടി ഇരിക്കാം. ഇപ്പം മന്ത്രിമാർക്കെല്ലാം എന്നെ കവല, ഒരു കവലയും കിടയാതെ അവനും പോക്കും മക്കൾ എല്ലാം ഇപ്പം ടൂർ പോയിട്ട് വന്നിരിക്കാറ് എല്ലാവരും. നമുക്ക് അന്ത പോക്ക് കൂടെ ഇല്ലയേ. എൻ്റെ നടയുമുണ്ട്, നമ്മളും ഉണ്ട്. അപ്പം ഇതേം കൊടുക്കണമെന്ന് പറയുന്ന എവിടെ പോട്ടോ? അതൊക്കെ വിഷമം. നമുക്ക് എപ്പോഴും എൻ്റെ മാമ എപ്പോൾ ഇനിയും ചണ്ടോടിക്കും. അമ്മ പ്ലസ് ഇറാണ്, ഞാൻ തീരാതെ ഞാൻ കയ്യിലെ പൈസ ഒന്നും ഇല്ല, ഒന്നെ കൊണ്ടിട്ട് പോകാതെക്ക്. ഉമ്മ ഒരു സെൻറ്റ് സ്ഥലമോ ഒന്നര സെൻറ്റ് സ്ഥലമോ ഉള്ളൂ ആപ്പാടെ. നമുക്ക് വരുന്നത് തന്നെ അറിഞ്ഞൂടാ. ഇത് നമ്മുടെ അടുക്കള വരെ പോകും. നമ്മൾ വേറെ എവിടെയാണ് പോകാന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും നൈവേദ്യം കൊടുത്തിട്ടുണ്ട്. പോയ പ്രാവശ്യം മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഇന്നലെ ബി ജെ പിയിൽ നിന്ന് കൃഷ്ണകുമാർ വന്ന് സംസാരിച്ചു. അപ്പോൾ എല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താകുന്ന അറിയുന്നില്ല. വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഗവൺമെൻറ് ഒന്ന് ചോദിക്കുകയോ നോട്ടിഫിക്കേഷൻ കൊടുക്കുകയോ നമ്മുടെ സമ്മതം കാണിക്കുകയോ ഇത്ര ഇടം പോകുന്നുള്ളതോ ഒന്നുമില്ല. വില്ലേജ് ആഫീസിൽ നിന്നോ താലൂക്ക് ആഫീസിൽ നിന്നോ ഗവൺമെൻറ് നിന്നോ ഒന്നുമില്ല. നമ്മൾ സുപ്രഭാതത്തിന് വന്നാൽ ഇങ്ങനെ അളന്നു മാർക്ക് ചെയ്തിട്ട് പോയി, കഥ തുറക്കാൻ പറഞ്ഞു, തുറന്നില്ലെങ്കിൽ വെളിയിൽ മാർക്ക് ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ തുറക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുറന്നു കൊടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുക്കള വരെ വന്ന് മാർക്ക് ചെയ്തിട്ട് പോയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒന്നാം പുത്തൻതെരുവിലുള്ള ഒരു അഗ്രഹാരത്തിലാണ്. ഇവിടെ ഉള്ളവർ എഴുന്നേറ്റപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ കാണുന്ന കാഴ്ച, PWDയിൽ നിന്നുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ഇവരുടെ വീടിനുള്ളിൽ കയറി വന്ന് ഇവരുടെ അടുക്കള വഴി അടുക്കള മുതൽ ഏതുവരെയാണെന്നുള്ളത് മാർക്ക് ചെയ്യുന്നതാണ്. നമുക്കത് അത് കാണിക്കാം. ഇതിവരുടെ ഈ അഗ്രഹാരത്തിനുള്ളിലെ ഈ അടുക്കളയിൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് PWD ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്യുകയും ഇടിക്കാനുള്ള സ്ഥലം മാർക്ക് ചെയ്യുകയും ഇവിടെ മുതൽ നമുക്ക് കാണാം ഇവരുടെ അടുക്കള വഴി ഈ ഒരു ഭാഗം വരെ ഇത്രയും ഭാഗമാണ് ഇവരുടെ അഗ്രഹാരത്തിൻ്റെ ഇത്രയും ഭാഗമാണ് ഈ ഒരു മേൽപ്പാലത്തിനായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇടിച്ചു കളയുമെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് പോലെ ഇവരോട് ഒരു നോട്ടീസോ ഒരു മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. വളരെ ഒരു ദിവസം രാവിലെ പുറകിൽ നമ്മുടെ പുറകാണ് ആ ഭാഗം, അവിടെ വന്ന് ഒരാൾ സർവേ ചെയ്യാനായിട്ട് രണ്ടുപേര് വന്നിരുന്നു. ഉച്ചയ്ക്ക് ഇവിടെ വന്നിങ്ങനെ ബെല്ല് ചെയ്ത് അകത്ത് വന്ന് അളക്കണം എന്ന് പറയുന്നു. എന്തിനാ ഇതെന്ന് നമുക്ക് അറിയില്ല. അന്നാണ് അറിയുന്നത് ഇങ്ങനെയാണ് സ്ഥലം എടുക്കാനാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ അനുവദിച്ചില്ല. ആരെങ്കിലും ഹയർ ഓഫീഷ്യൽ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. പിന്നെ പിന്നെയാണ് ഇവിടെ ഞങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ മേൽപ്പാലം വരാൻ പോവുകയാണ്. ഈ റോയിൽ 12 മീറ്ററാണ്, 110 വീടുകൾ, എല്ലാ വീടുകളും ഡാമേജാണ്. 10-15 വീടുകൾ മുഴുവനായിട്ട് പോവുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് ഓൾറെഡി ഞങ്ങൾ 3 മീറ്റർ വിട്ടുകൊടുത്തതാണ് 2018-19 സമയത്ത്. അപ്പോൾ ഒന്നും നമ്മൾ ആരും ഒരക്ഷരം പോലും പറയാതാണ് വിട്ടുകൊടുത്തത്. റോഡിൻ്റെ വികസനം നമ്മുടെയും വികസനമാണല്ലോ. അത് അപ്പോൾ വീണ്ടും ഒരു 2 മീറ്റർ വിട്ടിട്ടാണ് നമ്മൾ കെട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആദ്യം കൊടുത്തതല്ലാതെ വീണ്ടും 12 മീറ്റർ, ചില വീടുകളിൽ 14, ഓരോ വീടുകളിൽ ഇങ്ങനെ ചരിഞ്ഞാണ് പാലം പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതനുസരിച്ച് മുഴുവനായിട്ട് പോകുന്ന ഒരുപാട് വീടുകളുണ്ട്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിനി ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പാർക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കൂടാതെ ഇവിടെ വളരെ ചെറിയ വീടുകളാണ്, വളരെ ചെറിയ വീടുകളാണ്. പരിമിതമായ സൗകര്യങ്ങളോടുകൂടി മാത്രം ജീവിക്കുന്നവരാണ്. എന്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഈ സ്ഥലം വിട്ടു പോകാൻ പത്മനാഭസ്വാമി ക്ഷേത്രം, ഇവിടുത്തെ അഗ്രഹാര ക്ഷേത്രം, ഇങ്ങനൊരു കൂട്ടായ്മയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ്. നമുക്ക് 12 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഒന്നാമതായിട്ട് ഈ മേൽപ്പാലം വരുന്നു എന്നുള്ള വാർത്ത തന്നെ ഞങ്ങൾ അറിഞ്ഞത് ഈ മീഡിയ റിപ്പോർട്ട്സും ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരിതാണ്. ഗവൺമെൻറ് ഓർഡറായിട്ടോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ടോ ഇതുവരെ ഒന്നും ആരും കണ്ടിട്ടില്ല. പിന്നെ ഈ മേൽപ്പാലം വരുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കിലാണ്. ഇതിന് മുമ്പ് ഒരു 10 വർഷം മുമ്പാണ് ഇവർ ഓൾറെഡി കുറച്ച് സ്ഥലമെടുത്തത് റോഡ് വികസനത്തിനും ഇതിനും വേണ്ടി. അത് ഇതുവരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം ബാക്കിയുള്ള വാഹനങ്ങളും ഇതുമെല്ലാം കൊണ്ടുവച്ചിട്ട് ഇന്നും ഗതാഗത കുരുക്ക് അതുപോലെ തന്നെയാണ് ഉള്ളത്. അതിനൊരു ശാശ്വത പരിഹാരമേ വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പുതിയ മേൽപ്പാലം വരുന്നു എന്ന് പറയുമ്പോൾ അന്ന് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് തന്നെ വീണ്ടും വീടിൻ്റെ ഏകദേശം പകുതി,
അര സെൻറ്റും മുക്കാൽ സെൻറ്റും ഒക്കെ കുറച്ച് സ്ഥലങ്ങളുള്ള വാർദ്ധക്യവും ഇതുമെല്ലാം ആയിട്ട് ഇരിക്കുന്ന ആളുകളാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. അതിൽ അവർക്ക് ഈ വീണ്ടും ഈ 13 മീറ്ററോ ഇവർ പറഞ്ഞിരിക്കുന്ന അത്രയും സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ അവരുടെ വീട്ടിൻ്റെ ഏകദേശം അടുക്കള ഭാഗം വരെ പോവുകയാണ്. അടുക്കള കഴിഞ്ഞ് അങ്ങോട്ട് ഈ അഗ്രഹാരങ്ങളുടെ വീടുള്ളത് ബാക്കിൽ ടോയ്ലറ്റ്സും ഇതുപോലെയുള്ളതാണ്. അപ്പോൾ ഈ സ്ഥലമെടുപ്പെന്ന് പറയുന്നത് ബേസിക്കലി അവരുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ഇത് പോവുകയാണ്. അത് പോയിൻ്റ് നമ്പർ 1. നമ്പർ 2, ഞങ്ങളെല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് ഉള്ള കെട്ടിടങ്ങളാണ് ഈ സൈഡായാലും ഈ ഏരിയ കംപ്ലീറ്റ് ഉള്ളത്. ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എങ്ങനെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഇവിടെ പൈലിംഗ് വർക്കോ ഇതേപോലെയുള്ള കാര്യങ്ങളോ എല്ലാം എന്തായാലും വേണ്ടി വരും. ആ വേണ്ടി വരുമ്പോൾ ഈ സ്ട്രക്ചർ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സ്ട്രക്ചർ പോലും എങ്ങനെ ആവും എന്നുള്ള ഒരു വേവലാതി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ഗവൺമെൻറ് ഒന്ന് പുനർചിന്തനം ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. ഇതുപോലെ ആലോചനയായിട്ടോ ഇതായിട്ടോ ഒന്നും ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അതാണ് സത്യം, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇത് മന്ത്രി ഇവിടെ വിസിറ്റ് ചെയ്തതും ഈ മീഡിയ റിപ്പോർട്ട്സ് ഇത് വന്നപ്പോഴുമാണ് ഞങ്ങൾ തന്നെ ഏകദേശം ഒന്ന് അറിയുന്നത് ഇതേപോലെ വരുന്നുണ്ടെന്ന്. ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്, ഇതിന് മുമ്പ് അറിഞ്ഞിട്ടുള്ളത് കിഴക്കേക്കോട്ട മുതൽ മണക്കാട് വരെയുള്ള മേൽപ്പാലം വരുന്നു എന്നുള്ളത് മാത്രമാണ് അറിഞ്ഞത്. അത് ഇങ്ങോട്ടുള്ള മേൽപ്പാലമായി എപ്പോൾ മാറി എന്നുള്ളതോ അതിൻ്റെ ഗവൺമെൻറ് ഓർഡറോ ഒന്നും അറിഞ്ഞുകൂടാ. അത് ഇവിടെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബാക്ക് ഈ പറഞ്ഞ പോലെ ഈ ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഈ ഞങ്ങളുടെ ആ എഡ്ജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വീടുകളാണ്. ഒരു വീടും ഒരു മുറിയും ഒരു അതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ കിച്ചൺ അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അതും എല്ലാം വയസ്സായവരാണ്. ഇനി എങ്ങോട്ട് പോയി താമസിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ഇതും ഇല്ലാത്തവരാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആകെ മൊത്തം ഈ വീടുകളിലായി ഏതാണ്ട് 250-ൽ പരം ആൾക്കാർ താമസിച്ചു വരുന്നുണ്ട്. കാലങ്ങളായി ഇവരുടെ എല്ലാം ഉപജീവന മാർഗം എല്ലാം തന്നെ ഫോർട്ട് വാർഡിനെ ചുറ്റിപ്പറ്റി മാത്രമാണ്. വീട്ടിലെ ഭക്ഷണം, അച്ചാർ, എണ്ണ, മറ്റ് പലഹാരങ്ങൾ ചിലർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. അങ്ങനെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന വിധമുള്ള ഈ മേൽപ്പാല പദ്ധതി ഉപേക്ഷിക്കേണ്ടത് തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വർഷങ്ങളായി ഇവിടെ താമസിച്ച് ഈ സ്ഥലത്തോടുള്ള അവരുടെ സ്നേഹവും ആ ഒരു ബന്ധവും എല്ലാം. ഇപ്പോൾ നിലവിൽ ഇവിടെ താമസിക്കുന്നതിൽ ഒരു ഭൂരിഭാഗം പേരും ഒരുപാട് പ്രായം ചെന്നവരും കിടപ്പ് രോഗികളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ മറ്റൊരു സ്ഥലത്തേക്കിന് താമസം മാറുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സർക്കാരും മറ്റുദ്യോഗസ്ഥരും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ഇവരുടെ എല്ലാവരുടെയും പരാതികൾക്കും ഇവരെല്ലാം അനുഭവിക്കുന്ന ആ ഒരു വിഷമങ്ങൾക്കും നേരെ കണ്ണു തുറക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. ക്യാമറാമാൻ ഹേമന്തിനൊപ്പം മീരാഹരി, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.